സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ജേണൽസിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. സ്കോപ്പസ് ലോകത്തെ എത്ര ജേണലുകളെ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ മികച്ച ജേണലുകളെ നമുക്ക് എങ്ങനെ കണ്ടെത്താം, എവിടെയാണ് നമുക്കത് കാണാൻ പറ്റുക, അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സുരേന്ദ്രൻ ചെറുകോടൻ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എന്നാൽ ഈ വീഡിയോയിൽ പറയുന്ന അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ഞാനിപ്പം ആദ്യം തന്നെ സ്കോപ്പസിൻ്റെ ഒരു പ്രിവ്യൂ പേജ് നമുക്ക് ഷെയർ ചെയ്യാം. പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത് സ്കോപ്പസ് ഒരു അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഇൻഡെക്സിങ് ഡാറ്റാബേസ് ആണ്. അതായത് പ്രൈമറി സോഴ്സുകളെ ഇൻഡെക്സ് ചെയ്തിട്ട് അവിടെയുള്ള ആർട്ടിക്കിളുകളെ ഇവിടെ നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നു. ബിബ്ലിയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് തരുന്നു, അബ്സ്ട്രാക്ട് തരുന്നു, സൈറ്റേഷൻ ഡാറ്റ തരുന്നു. അങ്ങനെ ഈ മൂന്ന് തരത്തിലും ഇതിനെ വിളിക്കാറുണ്ട്. ഒരു ബിബ്ലിയോഗ്രാഫിക്കൽ ഡാറ്റാബേസ് എന്ന് പറയാറുണ്ട്, അബ്സ്ട്രാക്റ്റിംഗ് ഡാറ്റാബേസ് എന്ന് പറയാറുണ്ട്, സൈറ്റേഷൻ ഡാറ്റാബേസ് എന്നും പറയാറുണ്ട്. എന്തായാലും ഇതൊരു വില കൊടുത്ത് വാങ്ങേണ്ട ഡാറ്റാബേസ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു പേജിൻ്റെ പേരാണ് ഈ സ്കോപ്പസ് പ്രിവ്യൂ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് ഓതർ സെർച്ച്, രണ്ട് സോഴ്സ് സെർച്ച്. അപ്പോൾ സോഴ്സ് സെർച്ചിൽ നമുക്ക് സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ സോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ ഒന്നുകിൽ ടൈറ്റിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിഷർ നോക്കാം, സബ്ജക്ട് ഏരിയ നോക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകൾ, അല്ലെങ്കിൽ മൊത്തം പബ്ലിക്കേഷൻസിൻ്റെ ജേണലുകളും ബുക്ക് സീരീസും കോൺഫറൻസ് പ്രൊസീഡിങ്സും ട്രേഡ് പബ്ലിക്കേഷനും എല്ലാം അടക്കം 42,180 പബ്ലിക്കേഷൻസ് ആണ് സ്കോപ്പസ് ലോകത്ത് ആകെ ഇൻഡെക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡെക്സിങ് ജേണലിൻ്റെ ഒരു ഇൻഡെക്സിങ് ഡാറ്റാബേസിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലായി കാണും. കാരണം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, എല്ലാത്തിനും ഇൻഡെക്സ് ചെയ്യുന്നില്ല. ഇനി അത് ജേണലുകൾ മാത്രമായിട്ട് ചുരുക്കുകയാണെങ്കിൽ, അവിടെ ജേണൽസ് എന്നുള്ള ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ജേണൽസ് മാത്രം കിട്ടും. അപ്പോൾ സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണൽ ലോകത്ത് 39,237 മാത്രമാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, യു ജി സി കെയർലിസ്റ്റ് സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന എല്ലാ ജേണലുകളെയും അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് യു ജി സി ഈ സ്കോപ്പസ് ഡാറ്റാബേസ് ഇപ്പം നമുക്ക് പെട്ടെന്ന് പ്രൊമിനൻ്റ് ആയത് അക്കാദമിക്സിൻ്റെ ഇടയിലൊക്കെ തന്നെ. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത് അംഗീകരിക്കപ്പെടുന്ന ഡാറ്റാബേസ് ആണ്. റാങ്കിങ് ഏജൻസികളും അതുപോലെ തന്നെ NIRF റാങ്കിങ് ഏജൻസികളും ഒക്കെ തന്നെ ഡാറ്റ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് ഡേറ്റ എടുക്കുന്നത്, നമ്പർ ഓഫ് സൈറ്റേഷൻസ്, നമ്പർ ഓഫ് പേപ്പേഴ്സ്, നമ്പർ ഓഫ് സൈറ്റേഷൻസ്, എച്ച് ഇൻഡെക്സ് മുതലായ ഡേറ്റ എടുക്കുന്നത് സ്കോപ്പസ് ഡാറ്റാബേസ് അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസ് എന്നാണ്. അപ്പോൾ അങ്ങനെയും അവർക്കൊരു പ്രാമുഖ്യമുണ്ട്. അപ്പോൾ ഇതിൽ എഴുതുന്നത് കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾക്കും തന്നെ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ജേണലിൽ എഴുതുന്നത് കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾക്കും തന്നെ പ്രത്യേകിച്ചും ഗുണം ഉണ്ട്. സ്കോപ്പസ് ഡാറ്റാബേസ് ഇൻഡെക്സ് ജേണൽ അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് ഇൻഡെക്സ് ജേണൽ. ഇനി ഇതെങ്ങനെ കണ്ടെത്താം? അപ്പോൾ 39,237 ജേണലുകളാണ് ആകെ സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്നത്. അവ ഇവിടെ 39,250 എന്ന് പറയുമ്പോൾ തന്നെ താഴേക്ക് അവർ ഡിസ്പ്ലേ ചെയ്ത് അവർ കാണിച്ചിട്ടുണ്ട്. ആ ഡിസ്പ്ലേ ഓർഡർ എന്ന് പറയുന്നത്, അറേഞ്ച്മെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, സൈറ്റ് സ്കോർ എന്ന് പറയുന്ന സ്കോപ്പസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു മെട്രിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ജേണലുകളെ അവർ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ സൈറ്റ് സ്കോർ എന്ന് പറയുന്നത് ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്ന ലോകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ജേണൽ മെട്രിക്സിന് ബദലായിട്ട് സ്കോപ്പസ് ഡിസൈൻ ചെയ്തതാണ്. ഇമ്പാക്ട് ഫാക്ടർ കൊടുക്കാൻ അധികാരം നമുക്കറിയാം, വെബ് ഓഫ് സയൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകൾക്ക് മാത്രമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇമ്പാക്ട് ഫാക്ടർ. അത് യുജിൻ ഗാർഫീൽഡ് കണ്ടെത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻറ്റിഫിക് ഇൻഫർമേഷൻ 1975 മുതൽ അത് പുറത്തിറക്കിയത്. അതിനുശേഷം അദ്ദേഹം ആ കമ്പനി തോംസൺ റോയിട്ടേഴ്സ് എന്ന് പറയുന്ന പബ്ലിഷേഴ്സിന് വിറ്റു. അവരിപ്പോൾ അത് ക്ലാരിവേറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തു. ഇപ്പോൾ ക്ലാരിവേറ്റിൻ്റെ കയ്യിലാണ് വെബ് ഓഫ് സയൻസ്, അവരാണ് ഇമ്പാക്ട് ഫാക്ടർ ഇറക്കുന്നത്. അപ്പം മിക്കവാറും സ്കോപ്പസിൻ്റെ തന്നെ പല ജേണലുകൾക്കും ഇമ്പാക്ട് ഫാക്ടർ ഇല്ല. അപ്പോൾ അതിന് സമാനമായ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്കോപ്പസ് സൈറ്റ് സ്കോർ പുറത്തിറക്കുന്നത്. ഏതാണ്ട് സയൻസ് സ്കോർ കൂടുതലുള്ള ആർട്ട് ജേണലുകളും ഇമ്പാക്ട് ഫാക്ടർ കൂടുതലുള്ള ജേണലുകളൊക്കെ തന്നെ മിക്കവാറും സമമായിരിക്കും ഏതാണ്ടൊക്കെ. എന്തായാലും നമുക്കിനി നോക്കാനുള്ളത്, ഇപ്പോൾ ഈ ജേണലുകളെ നമുക്ക് ഇവിടുന്ന് കണ്ടെത്താം. നിങ്ങൾക്ക് ഒരു പ്രത്യേക ജേണൽ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആണോ എന്ന് നോക്കാൻ ഇവിടെ അത് എൻ്റർ ചെയ്ത് നോക്കാം. അതിൻ്റെ പേര് എൻ്റർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹോം പേജ് അത് സോഴ്സ് ഡീറ്റെയിൽസിലേക്ക് തീർച്ചയായിട്ടും പോകണം. കാരണം ഇത്ര മുതൽ ടു പ്രസൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കോപ്പസ് അത് ഇപ്പോഴും ഇൻഡെക്സ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റൂ. ഇപ്പം 1929 മുതൽ 2015 വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം അത് ഇൻഡെക്സ് ചെയ്യുന്നില്ല എന്നാണ്. സ്കോപ്പസ് ഒരുപാട് ജേണലുകളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സിങ് അതിൻ്റെ ഇൻഡെക്സിങ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റിയുടെ ബേസിൽ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റിലെയും ജേണലുകളെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇവിടെ ഇതൊരു പുൾ ഡൗൺ മെനു ആണ്. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ഏരിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
പിന്നെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്കോപ്പസ് നമുക്ക് സ്കോപ്പസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കാണിച്ചിരുന്നു, സബ്ജക്റ്റിനെ അവർ ക്ലാസിഫൈ ചെയ്ത രീതി കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ അഗ്രികൾച്ചർ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ജേണൽസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും താഴെ പോയിട്ട് അപ്ലൈ എന്ന് പറയുന്ന ഒരു ഒരു ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡിലുള്ള സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകൾ മൊത്തം കാണാൻ പറ്റും, ജേണലുകൾ മൊത്തം കാണാൻ പറ്റും അപ്ലൈ. അപ്പോൾ 2853 ജേണലുകളാണ് ഈ അഗ്രികൾച്ചർ ആൻഡ് ബയോളജിക്കൽ സയൻസ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് സമാനമായിട്ട് ഏതൊരു ഫീൽഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. സബ്ജക്റ്റ് ഏരിയ കൊടുക്കുന്നു, ഇവിടെ അവർ ഓപ്ഷൻ അപ്പം തന്നെ തന്നിട്ട് സജഷൻസ് തന്നിട്ട് നമുക്ക് ഇനി കമ്പ്യൂട്ടർ സയൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഫീൽഡ് നിങ്ങൾ എടുക്കുന്നു, നിങ്ങളുടെ ഫീൽഡ് ഇതിൻ്റെ പർട്ടിക്കുലറേക്കും പോകാം, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയും പോകാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ AI സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അത് കണ്ടെടുക്കാം. 235 ജേണലുകളാണ് AI സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് മൈന്യൂട്ടായിട്ടും പോകും. ഇനി മറ്റൊരു കാര്യം, സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന സബ്ജക്ട് ഫീൽഡിൽ അല്ലെങ്കിൽ മൊത്തം ജേണലുകളിൽ നമുക്ക് മൊത്തം ജേണൽ എടുക്കാം. മൊത്തം ജേണലുകൾ ഇപ്പം മൊത്തം ജേണലുകൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ 39237. ഇതിലെ തന്നെ കോറായിട്ടുള്ള ജേണലുകൾ ഏതാണ് എന്ന് കണ്ടെത്താൻ പറ്റുമോ? അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇടതുവശത്തേക്ക് പോകുന്നു. അവിടെ ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ, ഫോർത്ത് ക്വാർട്ടൈൽ എന്ന് പറയുന്ന നാല് ഒരു ഈ മൊത്തം ജേണലുകളെ നാലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ ആദ്യ 25% ആണ്, ഏതാണ്ട് 25% ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് കൊടുത്ത് നമ്മൾ അപ്ലൈ എന്ന് കൊടുത്താൽ നമുക്കിപ്പോൾ നമ്മൾ കിട്ടുന്നത് ഫസ്റ്റ് ക്വാർട്ടൈലുള്ള എല്ലാ സബ്ജക്റ്റിലും പെട്ട ഫസ്റ്റ് ക്വാർട്ടൈലിലെ അല്ലെങ്കിൽ Q1 ജേണൽസ് 7770 ജേണലുകളാണ്, അത് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് സെക്കൻഡ് ക്വാർട്ടൈൽ ഇതുപോലെ സെക്കൻഡിൽ ക്ലിക്ക് ചെയ്തു, ഫസ്റ്റിനെ കളഞ്ഞു, അപ്ലൈ കൊടുത്തു. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടൈൽ 6552 ജേണൽസ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു ക്വാളിറ്റി, നിങ്ങൾ കണക്കാക്കുന്ന ഒരു ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ജേണലിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. എന്തായാലും ഫോർത്ത് ക്വാർട്ടൈൽ മിക്കവാറും തന്നെ ഒരു പക്ഷേ നാളെ ഡ്രോപ്പ് ചെയ്തേക്കാവുന്ന ഒരു തരം ജേണലുകളായിരിക്കാം എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഫോർത്ത് ക്വാർട്ടൈൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് 1ഉം 2ഉം 3ഉം പ്രിഫർ ചെയ്യുക. പിന്നെ നമുക്കുള്ള ഒരു മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓരോ സബ്ജക്ട് ഫീൽഡിലെയും Q1 തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതും സാധ്യമാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സബ്ജക്ട് ഫീൽഡ് എടുത്തു, അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത കൂടെ തന്നെ നമ്മൾ ക്വാർട്ടൈലും ഫസ്റ്റ് ക്വാർട്ടൈലും ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ജേണൽ എന്ന് പറയുന്നത് ഇവിടെ കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. 7700 ഇപ്പം ഫസ്റ്റ് ക്വാർട്ടൈൽ. ആ 7700 നമ്മൾ സബ്ജക്റ്റും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിന് ഇവിടുത്തെ അപ്ലൈ ഇതിനാണ് ബാധകം, അത് ഇവിടെ തന്നെ എടുക്കണം. അപ്ലൈ അപ്പോൾ ഈ ഒരു താഴേക്ക് വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സബ്ജക്ട് ഫീൽഡ് എടുത്തു. ഇപ്പം നമ്മൾ കാണുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് ബയോളജിക്കൽ സയൻസിലെ Q1 ജേണൽസിൻ്റെ എണ്ണം 639. ആ ജേണൽസ് ഇവിടെ താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ആനുവൽ റിവ്യൂ ഓഫ് പ്ലാൻ ബയോളജി. ഇതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബാക്കി ഡീറ്റെയിൽസും അതിൻ്റെ സൈസ് സ്കോറും അതിൻ്റെ മറ്റ് മെട്രിക്സുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പബ്ലിഷർ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ജേണലും തന്നെ പോയി നോക്കാവുന്നതാണ്, അതിൻ്റെ ഹോം പേജിൽ പോയി നോക്കാവുന്നതാണ്. പ്രസൻറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഇപ്പോഴും അത് സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്. കോർ ജേണൽസാണ്, എന്തായാലും Q1 ജേണൽസാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ സബ്ജക്റ്റിലെയും Q1, Q2, Q3, Q4 ജേണൽസ് കണ്ടെത്താൻ പറ്റും. അപ്പം സബ്ജക്റ്റ് ഫീൽഡ് സെലക്ട് ചെയ്യുന്നു, സബ്ജക്റ്റ് ഫീൽഡ് സെലക്ട് ചെയ്യുന്നു, അവിടെ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ Q2 എന്നോ Q1 എന്നോ എന്ന് സെലക്ട് ചെയ്യുന്നു. ഇതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് ഫീൽഡിലെയും Q1, Q2, Q3, Q4 ജേണൽസിന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ്. ഇനി സ്കോപ്പസ് ഒരു ജേണൽ ഇൻഡെക്സ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ അടിച്ച് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സോഴ്സ് എന്ന് പറയുന്ന സോഴ്സിൽ പോയിട്ട് ഇവിടെ സോഴ്സ് ഡൗൺലോഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളും കൂടി സ്കോപ്പസിൻ്റെ ഈ ഒരു സാധ്യത കൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.